കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിറ്റെക്സ് ഗ്രൂപ്പ് വാങ്ങിയത് 25 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ. യഥാക്രമം 9 കോടി 16 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകളാണ് 2020 കൺവീനർ കൂടിയായ സാബു എം ജേക്കബിന്റെ കിറ്റെക്സ് ചിൽഡ്രൻസ് വെയർ ലിമിറ്റഡ് കിറ്റെക്സ് ഗാർമെന്റ് ലിമിറ്റഡ് കമ്പനി വാങ്ങിയത്. സംസ്ഥാനത്ത് പുതിയ സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് LDF സർക്കാരുമായി കൊമ്പ് കോർത്ത കിറ്റെക്സ് MD സാബു എം ജേക്കബ് തെലങ്കാനയിൽ 3500 കോടിയുടെ സംരംഭം പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് നിലമൊരുങ്ങുന്ന ഘട്ടത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുമാണ് ബോണ്ടുകൾ വാങ്ങിയതെന്നാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. 2023 ജൂലൈ 5 ഒക്ടോബർ 12 തീയതികളിലായാണ് രണ്ടിടപാടുകളും നടന്നിട്ടുള്ളത്. തൊട്ടടുത്ത മാസം നവംബറിലാണ് തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. തെലങ്കാനയിൽ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ആദ്യ പ്രൊജക്ട് ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലാണ് കിറ്റെക്സ് 15 കോടിയുടെ ആദ്യ ബോണ്ട് വാങ്ങുന്നത്. ജൂൺ 27 ആദ്യ ബോണ്ട് വാങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് അന്നത്തെ തെലങ്കാന വ്യവസായ മന്ത്രി KT രാമറാവു സംരംഭം സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തത്. 1350 ഏക്കറിൽ വ്യാപിപ്പിച്ചു കിടക്കുന്ന വാറങ്കൽ കാകത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ പാർക്കാണെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ മുൻ മുഖ്യമന്ത്രി KCR ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു ട്വിസ്റ്റ്. അതേസമയം തന്നെ തെലങ്കാന രംഗറെഡ്ഡി ജില്ലയിലെ സീതാരാംപൂരിൽ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ പ്രൊജക്ടും ഏറെക്കുറെ പൂർത്തിയായിരുന്നു. രണ്ടാമത്തെ ബോണ്ട് വാങ്ങുന്നതിന് കുറച്ചു ദിവസം മുൻപ് സെപ്റ്റംബർ 29 പ്രൊജക്ടിന് KTR നിലമൊരുക്കിയത്. പ്രതിദിനം 22 ലക്ഷം ഗാർമെന്റ്സ് നിർമ്മിക്കാനുള്ള പ്രൊജക്ടുകൾക്കാണ് തെലങ്കാനയിൽ കളമൊരുങ്ങിയത്. 2024 മാർച്ചിൽ പ്രൊജക്ട് ഉദ്ഘാടനം നടക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടന്നിട്ടില്ല. ഒക്ടോബർ 12 ബോണ്ട് വാങ്ങിയത്. തൊട്ടടുത്ത മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KCR പുറത്താവുകയും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേൽക്കുകയും ഇരു പ്രൊജക്ടുകളും ഇതുവരെയും ഉദ്ഘാടനവും ചെയ്തിട്ടില്ല. കിറ്റെക്സിന് പുറമെ മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, ലുലു ഇന്ത്യ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ജിയോജിത് ഇൻവെസ്റ്റ്മെന്റ് സർവീസ് ലിമിറ്റഡ് എന്നിവയും ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. മുത്തൂറ്റ് 3 കോടിയുടെ ബോണ്ടും ലുലു 2 കോടിയുടെ ബോണ്ടും ജിയോജിത് 10 ലക്ഷത്തിന്റെ ബോണ്ടുമാണ് വാങ്ങിയത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ ലുലു ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിന് കുറച്ചു മാസങ്ങൾ മുമ്പാണ് കമ്പനി ബോണ്ട് വാങ്ങിച്ചത്. 2018 മുതൽ കേരളത്തിൽ SBI വിറ്റത് 28.4 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. SBI നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം SBI മെയിൻ ബ്രാഞ്ചിലൂടെ 87 ബോണ്ടുകളാണ് വിറ്റത്. ഇതിൽ 26 ബോണ്ടുകൾ 1 കോടിയുടേതാണ്.